ഹലോ, വെൽക്കം ബാക്ക് സിന്ധു അമ്മ ബ്ലോഗ്സിന്റെ ഒരു കിടുക്കാച്ച് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താ മാറ്റി പിടിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ടുട്ടുമോനിടയ്ക്കിടെ ഓരോ വാക്കുകളൊക്കെ അടിച്ചു മാറ്റാണ് കേട്ടോ. കാരണം ഇത് ഞാൻ അടിച്ചു മാറ്റിയതല്ലടാ ടുട്ടുമോനെ, പിന്നെ എൻ്റെ അനിയത്തിയുടെ മോൻ വന്നപ്പോൾ കണ്ണൻ വന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു തന്നു, സിന്ധുവമ്മ ഇൻട്രോ ഒന്ന് മാറ്റി പിടിക്കണം കേട്ടോ, സിന്ധുവമ്മ ബ്ലോസിൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം അങ്ങനെ പറയണ്ട, നല്ല അടിപൊളി കിടുക്കാച്ച് വീഡിയോയിലോട്ടെന്ന് പറയണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അവൻ്റെ ആ വാക്കുകളെ മാനിച്ച് ഞാൻ ഇൻട്രോ ഒന്ന് ചെറുതായിട്ട് മാറ്റി പിടിച്ചാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എൻ്റെ മുഖത്തോട്ട്, ഞാൻ എൻ്റെ മുഖമൊക്കെ ഒത്തിരി അങ്ങോട്ട് എന്തോ ഒരു സുഖമില്ലാത്ത രീതിയിലായിപ്പോയി. ഒന്നാമത്തെ കാര്യം, നമ്മളെ എന്തോ കടിച്ച് രണ്ട് നല്ല പാടുകൾ കിട്ടി. അങ്ങനെ വലിയ പാടുകളും കാര്യങ്ങളും ഒന്നും മുഖത്തില്ലാണ്ടിരിക്കുകയായിരുന്നു. കാരണം വല്ലപ്പോഴും ഒരു വലിയ കാരം വരും, അതിൻ്റെ ഒരു പാട് മാത്രമേ വരത്തുള്ളായിരുന്നു. ഇപ്പം അത് പോയിട്ട് നമുക്ക് രണ്ട് വലിയ പാടുകളും കിട്ടി. കഴിഞ്ഞ ദിവസമൊക്കെ കുറേ ദിവസം ഈയിടെ പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ മുഖമൊക്കെ അപ്പടി ഒരുമാതിരി ആയിപ്പോയി, എന്തോ മുണക്കം എന്തോ മുണക്കമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്പൊക്കെ പരീക്ഷണം നടന്നു. ഇപ്പം ഈ കുഴമ്പിടിയിൽ എണ്ണ തേക്കിച്ചും കിഴിവുത്തും ഒക്കെ, കാരണം കുറച്ച് ദിവസമായിട്ട് ഇതൊന്നും ചെയ്തില്ല, ഒരു കാര്യം ചെയ്തില്ല, ചുമ്മാ ഇങ്ങനെ ഒരു ഇങ്ങനെ അങ്ങ് പോകുന്നു അങ്ങനെയായിരുന്നു കേട്ടോ, ഒരു അലക്ഷ്യത. അപ്പം ഇനിയും നമ്മൾ പഴയപടുത്തി നമ്മുടെ നേരത്തെ ആ ലെവലിലേക്ക്, എന്നാ പറയുന്നത്, നല്ലൊരു രീതിയിലേക്ക് നല്ല എനർജി ആയിട്ട് തിരിച്ചു വരണമെന്നുള്ള ഒരു തോന്നലൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം എൻ്റെ ഫേസ് നല്ല ക്ലിയറായിട്ടൊന്ന് നന്നായിട്ടൊരു പായ്ക്ക് ഉണ്ടാക്കി ഇട്ടൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പായ്ക്കിന് മൂന്നേ മൂന്ന് സാധനങ്ങൾ മതി, പൈസ നമ്മളൊക്കെ അത് നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് ഒരു നല്ല അടിപൊളി ഫേസ് പായ്ക്ക് ഉണ്ടാക്കാം. ഇപ്പം നിങ്ങൾ എൻ്റെ മുഖം ഒന്ന് ശരിക്കും കണ്ടു. അത് കഴിഞ്ഞിട്ട് ആ പായ്ക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾ അതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അപ്പം നമുക്ക് ഈ പായ്ക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൂന്നേ മൂന്ന് സാധനങ്ങൾ മതി കേട്ടോ. ഇപ്പം പിന്നെ വലിയ വിലയുള്ള സാധനമൊന്നുമല്ല, വീട്ടിലുള്ള സാധനമെന്നൊക്കെ ഞാൻ പറയും, പക്ഷേ ഇപ്പം തക്കാളിക്കായിരിക്കും നല്ല സ്വർണത്തിൻ്റെ വിലയാണ്. എങ്കിലും വേണ്ടിയാൽ നമുക്ക് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ച് അത്യാവശ്യം ഒത്തിരി വിലയുള്ളപ്പോൾ നമ്മൾ അളവിലങ്ങ് കുറയ്ക്കും. അങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വേണ്ടത് തക്കാളിപ്പഴം വേണം, തക്കാളിപ്പഴത്തിൻ്റെ ഒരു രണ്ട് സ്പൂൺ നീര് വേണം. പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഈ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് അരിപ്പൊടി യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ. ഇപ്പം ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക്, നമ്മൾ തന്നെ പൊടിച്ച മഞ്ഞൾ പൊടി ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി നല്ലതാണ്, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ നമ്മൾ പൊടിക്കാനായിട്ടുള്ള മഞ്ഞൾ ഇരിപ്പുണ്ട്, പക്ഷേ അത് പൊടിഞ്ഞ് കിട്ടത്തില്ല. ഇപ്പോൾ ഈ തണുപ്പല്ലേ, തണുപ്പ് സമയമായതുകൊണ്ട് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി പൊടിച്ചെടുക്കണം, അതുകൊണ്ട് ഇപ്പോൾ അത് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന മഞ്ഞൾ പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തേരെയൊക്കെ വെച്ച അളവെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ മൂന്നേ മൂന്ന് സാധനങ്ങൾ മതി നമുക്ക്, എന്നാ പറയുന്നത്, നമ്മുടെ മുഖത്ത് പെട്ടെന്ന് വന്നേക്കുന്ന ആ ഇരളിമയൊക്കെ ഒന്ന് മാറി നമുക്ക് നിലവിൽ ദൈവം തന്നേക്കുന്ന ആ കളറിലേക്ക് നമ്മളൊക്കെ തിരിച്ചു വരാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ വെയിലൊക്കെ അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖം കരുവാളിക്കുമൊക്കെ ചെയ്യുമല്ലോ. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കുഴമ്പ് കേട്ട് സ്റ്റീമൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു ചെറിയൊരു ഇരുളിമ വരും. കാരണം പച്ചമരുന്നുകളുടെ എല്ലാ ഔഷധ കൂട്ടിട്ട് നമ്മൾ സ്റ്റീം ചെയ്യുമല്ലേ, അപ്പോഴത്തേക്കും എനിക്ക് പെടലിയും കൈക്കും ഒക്കെ ആണെങ്കിലും ഒരു ചെറിയ നിറ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിലും അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ വന്നായിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ അങ്ങനെ പോയ നിറം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പായ്ക്കാണ് ഇത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. എന്തായാലും ഞാൻ ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് 20 മിനിറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് മുഖത്ത് വെക്കേണ്ടതെന്നും കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇവനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണേലും മതി കേട്ടോ. പാക്കിട്ട് ഇപ്പം നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. ഇപ്പം എൻ്റെ ഇല്ല, എൻ്റെ ഉണ്ടായിരുന്നത് എന്നാ പറയുന്നത് ഉപയോഗിക്കാതിരുന്നിരുന്ന് ഒത്തിരി നാളായതുകൊണ്ട് എക്സ്പയറി കഴിഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പം നമുക്കിതിന് കസ്തൂരി മഞ്ഞളിൻ്റെ ആണെങ്കിലും മതി കേട്ടോ. ഇപ്പം നമ്മുടെ ഈ പൊടിയില്ല, കസ്തൂരി മഞ്ഞളുള്ള ചില വീടുകളിലൊക്കെ കസ്തൂരി മഞ്ഞളുണ്ടോ, അത് അരച്ചെടുത്തിട്ട് പേസ്റ്റ് ആയിട്ട് ഇതിനകത്ത് ചേർത്താൽ ഈ അരിപ്പൊടിക്കകത്തോ ഗോതമ്പ് പൊടിക്കകത്തോ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തക്കാളിക്കാട് നീരാണ്. അവനെ നമുക്കൊന്ന് ഒരു അത് ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, യോ സോറി എൻ്റെ ദേഹത്തോട്ടാ പോകുന്നത്, അതിൻ്റെ അരി ഇടുന്നൊന്നും പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. തക്കാളിക്കാടെ മറ്റേ ആപ്പിൾ തക്കാളി ആണെങ്കിലും അതാണ് ഇച്ചിരി കൂടെ നല്ലത്, പക്ഷേ ഇപ്പം എൻ്റെ ഈ തക്കാളി ഇതിന് ഇതും കുഴപ്പമില്ല. പുളിയുള്ള തക്കാളി പുളിരസം വരുന്നത് നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു
ഒരു സ്പൂണും കൂടെ നമുക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി നോക്കാം. അതിൻ്റെ ആ പഴുപ്പോ അതിൻ്റെ ആ അരിയോ ഒന്നും വീണൊന്നും വെച്ചുകൊണ്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ. അവിടെ എല്ലാം ഞാൻ ഞെക്കി അവിടെ എല്ലാം ചാടിക്കുക. എന്തായാലും ഞാൻ രണ്ട് സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവനെ ഒന്ന് മിക്സാക്കി നോക്കട്ടെ കേട്ടോ. നമുക്ക് ചാറ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് ഇതായിട്ടില്ല. അപ്പോൾ ഇനി ഇച്ചിരി കൂടെ ഇതിനകത്തുള്ളത് മുഴുവൻ നമുക്ക് ഇങ്ങോട്ട് എടുത്തേക്കാം. അപ്പോൾ ആ ഒരു തക്കാളിക്കാണ് നീര് മുഴുവനായിട്ടും ഞാൻ എടുത്ത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ടാണോ നടത്തില്ല നീര് കുറവ് പോലെ. കണ്ടോ ഇങ്ങനെ ആ നീര് മുഴുവൻ ഇങ്ങോട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ആ തൊലി കഷ്ണം വേണ്ടി ഇന്ന് വീണതൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ അരിയൊന്നും ഇടാതിരിക്കാൻ നമുക്കൊരു കനം കുറഞ്ഞ ഒരു നൈസ് തുണിക്കകത്ത് വെച്ച് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ ഈ തക്കാളിക്കപ്പഴം. ഇനി ഞാൻ അവനെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ, യോജിപ്പിച്ച് നോക്കട്ടെ. അതിനകത്ത് വീണ ആ കഷ്ണം ഞാൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റി, എന്നിട്ട് എൻ്റെ കയ്യിലുള്ള ആ ഇതും കൂടെ അങ്ങോട്ട് ഇതാക്കി, എന്നിട്ട് നമുക്ക് ഇവനെ ഈ വെള്ളം ഇത് പോരാന്നുണ്ടെങ്കിൽ നമുക്കൊരു ലേശം വെള്ളം ചേർക്കാം. ഞാൻ എന്നെ ഇതെന്ന് ചോദിച്ചാൽ ഒരു ശക്കലം കൂടെ ലൂസ് വേണമല്ലോ, നമുക്ക് നല്ല ഒരു പേസ്റ്റ് രൂപത്തിലാവണം. അതിന് വേണ്ടിയിട്ട് ആ തക്കാളിക്കായിട്ട് നീര് തികയാതിൻ്റെ പേരിൽ ഞാൻ ആ തക്കാളിക്കകത്ത് ഒരു ശകലം നല്ല പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഈ തക്കാളിക്കായി വരെ നമുക്ക് തൈര് ചേർത്താലും മതി. ഇപ്പം ഞാൻ എന്നാ പറയുന്നത്, ആ തക്കാളിക്കായുടെ അതിൻ്റെ ആ ബാക്കിയുള്ള ഇതും കൂടെ അങ്ങ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ പാത്രത്തിലോട്ട് തന്നെ ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ അങ്ങോട്ട് എടുത്ത് ഒഴിച്ചു. എന്നിട്ട് അവനെ അവൻ്റെ ആ ഇതെല്ലാം കൂടെ അങ്ങ് പിഴിഞ്ഞെടുക്കുവാണ് കേട്ടോ. നമ്മളൊരു സാധനം വേസ്റ്റ് ആക്കരുത്, പ്രത്യേകിച്ച് ഈ ഭയങ്കര വിലയൊക്കെ ഉള്ള സാധനം. വിലയുള്ളതാണെങ്കിലും വില ഇല്ലാതാണെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനം വേസ്റ്റ് ആക്കാൻ പാടില്ല. അപ്പം ഞാൻ അതിൻ്റെ ആ ഗുണം മുഴുവൻ ഇങ്ങോട്ട് ഇത് എടുക്കും ഉണ്ടല്ലോ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമായി. ഇനി നമുക്കിത് പേസ്റ്റ് കുറക്ക് നന്നായിട്ട് ഇവനെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. നല്ല കുഴമ്പ് വരുമതി, ഒത്തിരി ലൂസാകാനും പാടില്ല എന്നാൽ ഒത്തിരി കട്ടിയാകാനും പാടില്ല. അപ്പോൾ നമ്മുടെ ഇതിൽ തക്കാളിക്കൊന്നും ഇല്ലെങ്കിൽ, തക്കാളിക്കായും തൈരും ഇല്ലെങ്കിൽ നമുക്ക് മഞ്ഞളും മഞ്ഞൾപൊടിയും അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ ഈ രണ്ടിലേതേലോ ഒരു സംഭവം എടുത്തിട്ട് നമുക്ക് പച്ചവെള്ളത്തിലാണെങ്കിലും കുഴച്ച് തേക്കാൻ പറ്റും കേട്ടോ. കാരണം നമ്മുടെ ഇതിപ്പോൾ ആ സാധനം ഇല്ലെങ്കിൽ അത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മഞ്ഞൾപൊടിയും വേണം, ഗോതമ്പൊടിയോ അരിപ്പൊടിയോ ഏതെങ്കിലും ഒന്ന് അതായിരിക്കണം എന്നുള്ളത് നിർബന്ധമുള്ളൂ. പിന്നെ തക്കാളിക്ക പഴത്തിൻ്റെ നീരോ അല്ല ഓറഞ്ചിൻ്റെ നീരോ ഇതല്ലെങ്കിൽ തൈരോ ഒക്കെ ഒഴിച്ചാൽ ഒന്നുകൂടെ നമ്മുടെ സ്കിന്നിന് നല്ല സാധനങ്ങളായതുകൊണ്ട് നമുക്ക് ഗ്ലേസിങ് കിട്ടുകയും ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയി കിട്ടുകയും ഒക്കെ ചെയ്യും. അപ്പം ഞാൻ നന്നായിട്ട് അവനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഞാൻ മുഖത്ത് തേക്കുന്നത് ഇതൊക്കെ കാണിച്ചു തരാം. നന്നായിട്ട് കട്ടയില്ലാണ്ട് ഇവനെ ഇങ്ങനെ ആക്കണം കേട്ടോ. ഇതിപ്പോൾ കൂടിപ്പോയി, കുറേ വായിപ്പോയി, ഇത്ര വേണ്ടായിരുന്നു. എനിക്കൊരു അര ടീസ്പൂൺ മതിയായിരുന്നു മുഖത്ത് വേണ്ട. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഇച്ചിരി അളവ് കൂടിയിരുന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെ ആ ഒരു തക്കാളിക്കടെ നീര് മതിയാകും. ഞാൻ എൻ്റെ ഫേസിന് ചെയ്തിരിക്കുന്നത് എന്നാണെന്ന് യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് ഏതാണോ അതല്ലെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ആണോ യൂസ് ചെയ്യുന്നത് ആ ഫേസ് വാഷ് വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഫേസ് നന്നായിട്ട് കഴുകി നീറ്റാക്കി എടുത്തിട്ട് ശേഷം ഒന്ന് ടവൽ വെച്ച് തുടച്ചെടുക്കുക. ഇപ്പം അത്രയാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഞാനിപ്പോൾ സ്ക്രബൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാന്ന് വെച്ചാൽ ഈ കൈക്ക് അധികം പണി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തതിൻ്റെ പേരിൽ സ്ക്രബൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് വലത് കൈ കൊണ്ട് അധികം ഇത് പണി ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ കഴിവതും ഞാൻ ഒത്തിരി ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ഇനിയും വയ്യാഴിക വരുത്തി വെക്കണ്ടല്ലോ എന്ന് ഓർത്ത് ചെയ്ത ഉടനെ തന്നെ. അപ്പം
ഞാനിപ്പോൾ സ്ക്രബ് ചെയ്യുന്നില്ല. സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും നമ്മളിങ്ങനെ ഒരു പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മൾ നമ്മുടെ മുഖം ഒന്ന് സ്റ്റീം ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ല ഒന്നെങ്കിൽ ഒരു ചൂട് വെള്ളത്തിൽ ടർക്കി മുക്കിയിട്ട് ആ ചൂട് പിടിക്കുമോ, ഇതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഇൻഡക്ഷനിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചു അപ്പം ഞാൻ ഇപ്പം നല്ല തീയിൽ, ഏറ്റവും കൂടുതൽ തീയിലാണ്, അപ്പം ഞാൻ അവനെ കുറച്ച് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അങ്ങോട്ട് സ്റ്റീം ചെയ്യും മുഖത്തെല്ലാം നല്ലോണം. നെറ്റിയിലും ആവിയെല്ലാം അടിക്കുമ്പോഴത്തേക്ക്, അപ്പം നമ്മൾ ചെയ്യുന്നതിന് പാക്ക് ചെയ്യുന്നതിന് ഗുണം കിട്ടും, ഇരട്ടി ഗുണം കിട്ടും. അപ്പം ദേ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഞാനിത് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ആക്കുക. തീ ഓഫ് ആക്കുമെങ്കിലും അതിൻ്റെ ശരിക്കുള്ള ചൂട് കുറേ നേരം വരെ ഞാൻ അങ്ങോട്ട് ആവി എടുപ്പിക്കുവാണേ. ഇപ്പോൾ അതിൻ്റെ ചൂടും പോയിട്ടുണ്ട്. നന്നായിട്ട് ദേ ഞാൻ ആവി അടിച്ചു, ഇത് കണ്ടോ നല്ലപോലെ സ്റ്റീം ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ ഈരിക്കും. ഈരിന്നിട്ട് തുടയ്ക്കാനും മാത്രമുള്ള ഇതില്ല കേട്ടോ, അല്ലെങ്കിൽ വേണമെങ്കിൽ വേട്ടാ പോലെ വെച്ച് തുടച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. വീണ്ടത് തുടയ്ക്കാനും മാത്രം ഉള്ളതില്ല, ജനലിൻ്റെ അവിടെ നിന്ന് നേരെ ഫ്രണ്ടിലോട്ടായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഇതായി കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, ഇവനെ തേച്ച് കൊടുക്കാൻ പോവാം. ടീസ്പൂൺ അങ്ങ് മാറ്റിയിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. ഒരു സൈസ് കറുത്ത ഉറുമ്പാണ് കേട്ടോ, എന്നിട്ട് കാലുവഴിയും ദേഹമൊഴിയും എല്ലാം കയറി പോവാ. എന്നെ ചെയ്യാൻ ഒരു രക്ഷയില്ല, കാലുവഴി കയറി പോകുന്നു. കറുത്ത ഉറുമ്പിന്റെ അഭിഷേകമായി ഇത് ചേച്ചി ഉണ്ട്, ചേച്ചി പറയുന്ന അത് നല്ലതാടിയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക്, ഇപ്പം ഞാനിത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ നമുക്ക് പെടലിയിലും പുറത്തും ഒക്കെ ഇത് തേച്ച് കൊടുത്താൽ നമ്മുടെ പുറത്തെയും പെടലിയിലും എല്ലാം നിറം തിരിച്ചു വന്നോളൂ കേട്ടോ. നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കൂടുതൽ വരുന്നത് മൂക്കിൻ്റെ, അപ്പൊ അവിടെ ഇച്ചിരി അങ്ങോട്ട് കട്ടിയെടുത്ത് കൊടുത്തരും കേട്ടോ. ഐബ്രോയിലൊക്കെ പറ്റിയെന്നും പറഞ്ഞൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നാരങ്ങ നീരൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് നാരങ്ങ നീരും ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, നാരങ്ങാനീര് ചെയ്യാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ നാരങ്ങാനീര് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുക. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഹൈബ്രോയിലൊക്കെ പറ്റിക്കാൻ നോക്കുന്നത്. കാരണം നാരങ്ങാനീര് ഒഴിച്ച ചിലപ്പം നമ്മുടെ നാരങ്ങാനീരിൻ്റെ ഇതുകൊണ്ട് ചിലപ്പോൾ ഹൈബ്രോയൊക്കെ എന്നാ പറയുക പൊഴിഞ്ഞു പോവും, പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അന്നേരം ഹൈബ്രോയെ പറ്റിക്കാതെ നോക്കാം. ഇപ്പോൾ ഹൈബ്രോയെ പറ്റിയാണെന്ന് ഒരു കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. ഇനി ഇച്ചിരി വായി പോയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, ഇച്ചിരി വെള്ളയിലും കൂടെ തേച്ചു കൊടുത്തു, മൊത്തത്തിൽ തേക്കുന്നില്ല. അപ്പോൾ എന്നിട്ട് ഇവനെ ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെക്കണം.
സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും ചെയ്യരുത്. നമ്മൾ ഫേസിൽ എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ പാക്കൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ആദ്യം ഇവിടെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇത് ചെയ്യണം. എന്നാ പറയുന്നത്, വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫേസ് വാഷോ സോപ്പോ ഇട്ട് കഴുകണം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫേസിനെ നമ്മൾ എന്തെങ്കിലും പാക്കിട്ടതിന് ശേഷം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പാടില്ല. അന്നത്തെ ദിവസത്തേന് കുളിക്കുമ്പോൾ പോലും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ ചെയ്തതിനുള്ള ഫലമില്ലാണ്ടായി പോകും. അപ്പോൾ കണ്ടോ, ഞാൻ തേച്ചിങ്ങനെ നല്ല ഇതായിട്ട് ഇതാക്കി പിടിപ്പിച്ചു വെച്ചു. ഇനി ഒരു 20 മിനിറ്റ് ഇവനോ ഇരുന്ന് അങ്ങോട്ടൊന്നോ നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങോട്ട് പിടിക്കട്ടെ. അപ്പം ഈ ബാലൻസ് ഉള്ളത് ഞാൻ കയ്യേലോട്ട് കൂടെ തേച്ചേക്കാം, വെറുതെ കളയാൻ നല്ല സ്വന്തം. അപ്പോൾ നമുക്ക് കയ്യേലും കൂടെ തേച്ച് കൊടുക്കാം. മണ എഴുതി തേച്ചേക്കാം, മണ എഴുതിയിട്ട് തേണ്ടേ. അപ്പോൾ കൈ കണ്ടോ, നിങ്ങളെ കൈയുടെ നിറം കണ്ടോ, അപ്പോൾ കഴിയുമ്പം കണ്ടോണം വ്യത്യാസമേ. ഇത്രയും ഉണ്ടല്ലോ, വെറുതെ കളയണ്ടല്ലോ. ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിക്കുമ്പോൾ ഒരു ശകലേ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചാലേ, നമുക്ക് സാധാരണ ഒരു ഫേസിന് തേക്കാനായിട്ട് ഫേസിന് മാത്രം തേക്കാനാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ സാധനം മതി കേട്ടോ, പൊടി. അപ്പം കറക്റ്റ് ഒരു സ്പൂൺ തക്കാളി നീരോ ഒരു സ്പൂൺ പിന്നെ തൈരോ ഒക്കെ മതിയാവും. ഇതേതായി കാട്ടാളത്തി എന്ന് ഓർക്കും അല്ലേ. അല്ല നമുക്ക് നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ ഈ പുറത്തുനിന്ന് മേടിച്ച് ചെയ്യുന്നത് അല്ല, നമ്മൾ പാർലറിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് സൗന്ദര്യം വെക്കത്തുള്ളൂ, എന്നാ പറയുന്നത്, ഇതൊക്കെ വിഷമാ എന്നൊക്കെ വിചാരിക്കും ചില ചില സാധനങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളതും നമ്മുടെ പറമ്പിലുള്ളതും ഒക്കെ ചില ചില സാധനങ്ങളുടെ ഗുണമൊന്നും നമുക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ് കേട്ടോ. നമ്മുടെ വല്യമ്മമാരും വലിച്ചന്മാരും ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചൊക്കെ ആയിരുന്നു, അതുകൊണ്ടൊക്കെ അവർക്കൊക്കെ അസുഖങ്ങളും കാര്യങ്ങളും ഇല്ല. എന്ത് എൻ്റെ 2 ഏരി ഞാൻ തേച്ചും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം അവനങ്ങനെ 1 20 മിനിറ്റ് ഉണങ്ങട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ മുഖത്തും കയ്യേലും തേച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ആയി കേട്ടോ, 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. അപ്പം അത് ഇത് സാധാരണ ഫേസ് പാക്കൊക്കെ നമ്മൾ മുഖത്തിട്ടതിന് ശേഷം നമ്മൾ സംസാരിക്കാൻ പാടില്ല, കാരണം നമ്മുടെ പാക്കിങ്ങനെ എന്നാ പറയുന്നത് ഉണങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ സ്കിന്നിന് എന്നാ പറയുന്നത് ചുളിവ് വീഴുമെന്നൊക്കെ പറയുന്നത്, പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിന് ചുളിവ് വീഴുമെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ കടലമാവ് അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം അതിന് ഇച്ചിരി കൂടെ വലിവൊക്കെ കൂടുതലുള്ളൊരു സംഭവം. ഇത് അത്രയും വലിയ പ്രശ്നമില്ല, പിന്നെ 10 മിനിറ്റല്ലേ ആയുള്ളൂ, 20 മിനിറ്റൊക്കെ ഏകദേശം ആറാകുമ്പോഴത്തേനാണ് നന്നായിട്ട് ട്രൈ ആകുമ്പോഴാണ് നമുക്ക് സംസാരിക്കുമ്പോൾ വലിയുന്നത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ തേച്ച് നമ്മളൊരു 20 മിനിറ്റ് ഇരിക്കുക അല്ലേ, അപ്പം നമുക്ക് വേറെ ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ആ സമയത്ത് നമ്മൾ തമ്പുരാനോട് നമ്മുടെ എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ, വിഷമമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ നമുക്ക് ദൈവം എന്താ പറയുന്നത് നമുക്ക് നല്ലൊരു കാര്യം ചെയ്തു തന്നതിന് തമ്പുരാന് നന്ദി പറയാൻ, ഇതല്ലേ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ അത് നമ്മളോട് തമ്പുരാനോട് പറയാനൊക്കെ പറ്റിയ ഒരു അവസരമാണ് കേട്ടോ. അന്നേരം നമ്മുടെ മനസ്സ് നമ്മൾ കൂളായിട്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. പിന്നെ നമ്മൾ മനുഷ്യരല്ലേ, പച്ചയായ മനുഷ്യരാകുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കാണെന്ന് പറഞ്ഞാലും ഇച്ചിരി കുശുമ്പും ഉന്നായ്മ ഒന്നും ഇല്ലാത്ത ഈ ലോകത്ത് ഭൂമിയിൽ ആരും കാണാൻ ചാൻസ് ഇല്ല, അല്ല ദൈവത്തെ പോലെ കാണിക്കണം അല്ലെങ്കിൽ. അങ്ങനെ ഉള്ളവർ ഭൂമിയിൽ ഉണ്ടെന്ന് അപൂർവം ചിലരേ ഉള്ളൂ. ഇന്ന് ഇന്നൊക്കെ ആണെങ്കിൽ ആ അച്ഛൻ്റെയൊക്കെ ഓരോ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ആരും അത്ര നല്ലവരൊന്നുമല്ല. പക്ഷെ നമ്മൾ വേറൊരാളുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയും അവരങ്ങനെ ഇങ്ങനെ, അപ്പം ബാക്കി 4 പേരിലും നമ്മുടെ ചങ്കിൻ്റെ നേരെ ഇരിക്കുന്നതെന്നുള്ള വാസ്തവം നമ്മൾ മറന്നു പോവാ ചെയ്യുന്നത് അല്ലേ വാസ്തവത്തിൽ. അപ്പം തെറ്റും കുറ്റങ്ങളും ഇല്ലാത്തവരോ പിന്നെ എന്നാ പറയുന്നത് ദുഷ്ട മനസ്സ് ചിന്തിക്കാത്തവരോ അല്ലെ ദുഷിച്ച ചിന്തയില്ലാത്തവരോ ഒന്നും ഈ ഭൂമിയിലുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനിപ്പോൾ എനിക്ക് പറയാൻ പറ്റും അയ്യോ ഞാനങ്ങനൊന്നുമല്ല, ഞാൻ ഫസ്റ്റാണ്, ഞാൻ നല്ലതാണ്, ഞാൻ ഒരു ഇതും അതിനകത്ത് ചേർന്നിട്ടിരുന്ന് എനിക്ക് എൻ്റെ ഭയം കൊണ്ട് പറയാൻ പറ്റാം. പക്ഷേ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു മനുഷ്യനെ വാക്കാലോ നോക്കാലോ പ്രവർത്തിയാലോ ഒക്കെ നമ്മൾ വിഷമിപ്പിച്ചിട്ടുള്ളവരായിരിക്കും ഈ ഭൂമിയിലുള്ളവർ ഫുള്ളും എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇങ്ങനെയുള്ളൊരു ഇങ്ങനെ നമ്മളിങ്ങനെ നന്നായിട്ട് എന്നെ ഇപ്പം നമ്മൾ
നല്ല കൂളായിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. എൻ്റെ ഒരു ഇതിൽ ഇപ്പം ഞാൻ നന്നായിട്ട് കൂളായിട്ടിരിക്കുന്ന ടൈമാണ്. ആ സമയത്ത് അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ ആരെങ്കിലും ദുഷിച്ച കാര്യങ്ങളോ അല്ലെ ആരെങ്കിലും വിഷമിപ്പിച്ച കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ തമ്പുരാനെ എന്നോട് ക്ഷമിക്കണേ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ്. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാനും അതല്ലേ നമുക്കൊരു ആവശ്യം നിറവേറ്റാറുണ്ട്. ഇന്ന് ഞാനിപ്പോൾ ഇത് ചെയ്ത് 10 മിനിറ്റ് ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ കൃഷ്ണമോൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചേണ്ടത്. കാരണം മോള് ഭയങ്കരമായിട്ടൊരു ഇന്ന് ഇത് ഞാൻ ചിലപ്പം 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഈ വീഡിയോ ഇടുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ കൃഷ്ണക്കുട്ടൻ ഒരു ഭയങ്കരമുള്ള ഒരു അവളുടെ ജീവിതത്തിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം നടക്കാനായിട്ട് പ്രാർത്ഥിച്ചു പോയേക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആ കാര്യം നടത്തി കൊടുക്കണേന്ന് സർവശക്തനായ തമ്പുരാനോട് ഞാനിവിടെ ഇരുന്ന് ഈ ഇപ്പോൾ ഈ 10 മിനിറ്റ് നേരം അതാണ് പ്രാർത്ഥിച്ചത് കേട്ടോ. പിന്നെ എൻ്റെ മക്കളെ എല്ലാവരും സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ എന്നാ പറയുന്നത്, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ മറ്റുള്ളവരെ ഇതാക്കിയ സമയം നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നമുക്ക് ഒത്തിരിയും ആദ്യമാണ് വ്യാധി ഉണ്ടാക്കുന്നതെന്നാണ് ഇവിടെ ചേട്ടാ ഏത് സമയം പറയും. നിനക്ക് ഈ ടെൻഷൻ കാരണമാണ് നിനക്ക് ഈ അസുഖം, പക്ഷേ എനിക്ക് വേറെയുള്ള ഒരു അസുഖമില്ല കേട്ടോ. ഫുൾ ബോഡി ചെക്കപ്പ് എൻ്റെ ചെയ്തു, പക്ഷേ എനിക്ക് ഒരു അസുഖങ്ങളും ഇല്ല. എനിക്ക് സത്യത്തിൽ കൊളസ്ട്രോൾ ഉണ്ടോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ടും എനിക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് ഈ ഡിസ്കിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് കുഞ്ഞിലെ കുറേ വെയിറ്റ് ചുമക്കുകയും കുഞ്ഞിലെ കുറേ എൻ്റെ ശരീരത്തിന് താങ്ങാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ പേരിലും കുഞ്ഞിലെ പോലെ കഷ്ടപ്പെട്ടതിൻ്റെ ഒക്കെ ഒരു ഫലം കൊണ്ട് വന്നേക്കുന്ന ഒരു ഇതാ. അത് നമുക്ക് തമ്പുരാൻ നിരൂപിച്ചാൽ അതൊക്കെ മാറ്റിത്തരാനുള്ളൂ. അതല്ല നമ്മൾ ചില വെച്ചിട്ടുണ്ട്, നമ്മളിങ്ങനെ ടെൻഷൻ കൂട്ടി 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 അസുഖങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. അത് നമ്മളെപ്പോഴും എപ്പോഴും ചിന്തിക്കുക, ദൈവമേ നമുക്ക് നന്മ വരുത്തി തരാനായിട്ട് മാത്രം നമ്മൾ ചെയ്യും. നമ്മൾ ചിന്തിക്കുക നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ടിപ്പ് മാതിരി ഞാൻ പറയണം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒത്തിരിയും ചുമ്മാ ഇരിക്കുക എന്ന സമയമല്ല ഇപ്പം എൻ്റെ കൂടുതൽ സമയം. ആ സമയങ്ങളിൽ ഞാൻ നല്ല ഈ ഓരോ സ്വാമിമാരുടെ പ്രഭാഷണങ്ങളും അച്ഛന്മാരുടെ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കും. അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്ന് ഞാൻ പറയാം, നമ്മളെപ്പോഴും മറ്റൊരാളെ ദ്രോഹിക്കുന്നുണ്ടോ അല്ലെ നമ്മളൊരാളെ വിഷമിപ്പിക്കുന്നുണ്ടോ നമ്മുടെ വാക്കാലും പ്രവൃത്തി അല്ലെ. നമ്മൾ ചിലപ്പം ഒന്നും വിചാരിച്ചായിരിക്കുമല്ലോ ചിലപ്പോൾ പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും, ആരെയും ഒന്ന് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഇതായിരിക്കും. ഏതെങ്കിലും രീതിയിൽ ഒന്ന് കുത്തി നോവിക്കുക എന്നുള്ളത് ചിലരുടെ ഒരു ഇതാ. ആ പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മനസ്സിരുത്തി. ഇന്നലെ കേട്ട ഒരു പ്രഭാഷണത്തിൽ നിന്ന് കേട്ട ഒരു കാര്യമാണ് കേട്ടോ, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പഠിക്കണം. നമ്മുടെ മനസ്സിലൊരു ഈ വീഡിയോ കാണുന്നവരെല്ലാം ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഉള്ള സ്ത്രീ ആയിട്ടോ നല്ല സ്ത്രീ ആയിട്ടോ നല്ല ഉപദേശം ഒന്നുമല്ല. പക്ഷെ ഇന്നലെ ഞാൻ ആ കേട്ടതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ഒരു പുരോഹിതം പറയുന്ന കേട്ടേൻ്റെ ആ ഒരു ഇതിൽ ഞാൻ പറയാണ്, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പഠിക്കും. ശരിയാ, ഞാനിപ്പം ഇപ്പം ഈ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ കൃഷ്ണമോൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ആ കാര്യങ്ങൾ വന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സിലിരുന്ന് ആലോചിച്ച്, ദൈവമേ ഇന്നലെ പറഞ്ഞു ശരിയല്ലേ, ഞാൻ ആരെയൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ആരെയൊക്കെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേനുണ്ടല്ലോ നമ്മൾ തെറ്റ് ചെയ്യാത്തവരാരും ഇല്ലെന്ന് നമുക്ക് ബോധ്യമാവും. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ഇരുത്തി പഠിക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറേ തെറ്റുകൾ തിരുത്താനും പറ്റും, നമ്മുടെ അസുഖങ്ങൾ കുറേങ്ങൾക്ക് കുറേ വ്യത്യാസങ്ങൾ വരും. കാരണം നമ്മൾ നല്ല നല്ല ചിന്ത ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി വരും, നമുക്ക് നല്ല കാര്യങ്ങളാകും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പം ഞാൻ ഇത് പറയാനായിട്ട് എടുത്ത് പറയാത്തത് ഇപ്പം നമ്മളിങ്ങനെയുള്ള ടൈം ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് വേറൊരു കാര്യങ്ങളും ശ്രദ്ധ വേണ്ട. അപ്പം തമ്പുരാനോട് പറയും, നമ്മളാരെയും ദ്രോഹിച്ചുകൊണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളാരെയും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ നമ്മളോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് വേദന തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സമയമാണ് കേട്ടോ ഇപ്പം. അപ്പം ഏകദേശം ഞാൻ എനിക്ക് ഇവിടെ കണ്ണാടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഫ്രണ്ടിൽ തേക്കാൻ നേരത്തെ. അപ്പം എനിക്ക് ഫ്രിഡ്ജിൻ്റെ പുറത്തിരിക്കുന്ന ഫ്ലോക്കേല് ടൈം കാണാൻ പറ്റും. ആ അപ്പം ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 20 മിനിറ്റ് ആവും. 20 മിനിറ്റ് ആയി കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് വന്നിട്ട് അപ്പം എന്തേ ഞാൻ ഫേസ് ഒക്കെ കഴുകിയിട്ട് വന്നു. എങ്ങനെയുണ്ട് വ്യത്യാസം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പുറത്തെ ഗ്ലാസ്സിനകത്ത് നോക്കുമ്പോൾ തന്നെ നല്ല, ഞാൻ അവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൽ നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ നല്ല വ്യത്യാസമുണ്ട്, ഇത് കണ്ടോ കൈയൊക്കെ ആണെങ്കിലും നല്ല വ്യത്യാസം അറിയാനുണ്ട് കേട്ടോ. എന്ന് വെച്ച് നമ്മൾ ഒരു പ്രാവശ്യം തേക്കുന്ന ഉടനെ ഒന്നും നല്ല നിറം ഗ്ലേസിങ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ലതായിട്ട് നമുക്ക് പിന്നെ ദൈവം തന്നേക്കുന്ന കളറ് ഈ സൂര്യനിലും കാറ്റുകൊണ്ടും പൊടിവെള്ളമൊക്കെ അടിച്ചൊക്കെ അങ്ങനെയൊക്കെ നമ്മുടെ കളറിന് ഡാമേജ് വരുമല്ലോ, അത് നമുക്ക് തിരിച്ചു. ആ എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് റെഡിയായിട്ടുണ്ട് കേട്ടോ മോവൊക്കെ. അപ്പം ഉള്ളായിരുന്നു ഇന്നത്തേക്ക് വെച്ച വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂടുതലോ.
അമൽ ബട്ടനും കൂടെ ഒന്ന് തട്ടേ കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ എല്ലാവർക്കും.